വൈറൽ വീഡിയോ സെഗ്മെന്റ്. വൈറൽ വീഡിയോ സെഗ്മെന്റിൽ വരാൻ പോകുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ഗാനമേള രംഗത്തും സംഗീത സദസ്സുകളിലും കഴിഞ്ഞ 20 വർഷമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഗീത താരം രാജശേഖരൻ. ഒരു ഗായകൻ എന്നതിനേക്കാളുപരി തബല, മൃദംഗം എന്നീ വാദ്യോപകരണ വാദനത്തിലൂടെയും പ്രശസ്തി ആർജിച്ച ഇദ്ദേഹം മൂവാറ്റുപുഴ തൃക്കളത്തൂർ സ്വദേശിയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് എന്ന ഗാനമേള ട്രൂപ്പിൽ സാന്നിധ്യമറിയിച്ച് ഗാനമേള പ്രേമികളെ വിസ്മയിപ്പിക്കുകയാണ് രാജശേഖരൻ. സംഗീതത്തോടൊപ്പം പായിപ്ര കുന്നത്താൻ ചിപ്പ് ബോർഡ്സിലെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ഇദ്ദേഹം. സംഗീത രംഗത്ത് പൂർണ്ണ പിന്തുണയുമായി കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. കോമഡി ഉത്സവവേദിയിൽ സംഗീതത്തിന്റെ പുതുമഴ പെയ്യിക്കാൻ രാജശേഖരനെ സ്വാഗതം ചെയ്യുന്നു. ന്യൂളിലാണ് ഇപ്പൊ നമുക്ക് പ്രശസ്തി, വൈറൽ വീഡിയോയിൽ നമ്മൾ വന്നത്. പക്ഷെ ഒരുപാട് ട്രൂപ്പുകളിൽ പാടിയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ ട്രൂപ്പുകളാണെന്നൊന്ന് പറയാമോ? കേരളത്തിൽ ഒരുപാട് ട്രൂപ്പുകൾ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പുണ്ട്, ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ്. ഓക്കെ. ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണിത്. 10 വർഷത്തിന് മേലെയാണ് ഞാൻ പല ട്രൂപ്പിലും പാടിക്കൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഏഞ്ചൽ വോയിസ്, പത്തനംതിട്ട സാരംഗ, പാലാ കമ്മ്യൂണിക്കേഷൻ, എം ജി ഓർക്കസ്ട്ര, പഴയ മംഗള ഓർക്കസ്ട്ര. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദക്ഷിണാമൂർത്തി സാറിന്റെ ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ നിന്ന് ചിത്രശിലാപാണികൾ. കറക്റ്റ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ ഓൾ ഇന്ത്യ റേഡിയോ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അല്ലേ? ഓക്കെ, നമുക്ക് കേൾക്കാം. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാമേനക നൃത്തം വയ്ക്കും നാൽപാമര കാട്ടിൽ, നീയാമേനക നൃത്തം വയ്ക്കും നാൽപാമര കാട്ടിൽ. ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എന്റെ തപസ്സിളകി കാമിനി, എന്റെ തപസ്സിളകി. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാം ഗായക തമ്പുരു വീട്ടും നവരാത്രി മണ്ഡപത്തിൽ, നിന്റെ രതി സുഖസാരെ കേട്ടിട്ടെന്റെ മനസ്സിളകി കാമിനി, എന്റെ മനസ്സിളകി. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അപ്പോ ഇനി വൈറലായ പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലെ? ഏതാണ്? വികാരനൗകയുമായി. ഓക്കെ, അപ്പൊ അത് കേൾക്കാം. വെണ്ണുര വന്നു തലോടുമ്പോ തടശിലയലയുകയായിരുന്നു, വെണ്ണുര വന്നു തലോടുമ്പോ
ശിലയാലയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലറയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാൻ കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊൻ മകളെ നിൻ യാത്രാമൂഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ നമുക്ക് അടുത്ത പോകുമാനല്ലേ ഓക്കെ പൂവള്ളിക്കുടിലെന്തേ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്തേ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും കാത്ത നെഞ്ചും പൂമാലം പൂത്തുലഞ്ഞ എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ തുടുക്കും കവിളിലൻ പാടുണ്ടല്ലോ തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ തുടുക്കും കവിളിലൻ തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലിരുന്ന് കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ ിലെന്തേ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂവാനം പൂത്തുലഞ്ഞ ചേട്ടന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അനുകരണമില്ല എന്നുള്ളതാണ് ചേട്ടന്റെ തന്നെ തുറന്ന വോയിസാണ് ഇതിലുപയോഗിച്ചത് ഇപ്പൊ ദാസേട്ടന്റെ പാട്ടുകളാണ് പാടിയതെങ്കിലും ദാസേട്ടനെ അനുകരിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല ചേട്ടന്റേതായ തനതായ ശൈലിയിൽ തന്നെയാണ് പാടിയിട്ടുള്ളത് പക്ഷെ വസ്ത്രത്തിലും രൂപത്തിലും അനുകരിച്ചിട്ടുണ്ട് അല്ലേ ഈ ദാസേട്ടൻ വെള്ളം വെള്ളം ഇടുന്നതിന്റെ കാരണം അറിയോ ശരിക്കും അതായത് പുള്ളിയുടെ ആദ്യ കാലഘട്ടത്തില് ഒന്നോ രണ്ടോ ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത് ഇല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് അതായത് കുറെ ഡ്രസ്സുകൾ ഇടുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം വെള്ളം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ മാറി മാറി ഇടുമ്പോ അറിയില്ല ഈ രണ്ട് ജോഡി ചിരഞ്ജീവി അനുകരിക്കുമായിരുന്നു ചിരഞ്ജീവിക്ക് ഒറ്റ ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ വരുമ്പോൾ വൈറ്റും വൈറ്റും ഒരു ഷർട്ടും പാന്റും ഉണ്ടായിരുന്നുള്ളൂ രാത്രി തോർത്തുകൊടുത്ത് കിടക്കും എന്നിട്ട് അമ്പലക്കുളത്തിന്റെ അടുത്താണ് കിടക്കുന്നത് എന്നിട്ട് ആ അമ്പലക്കുളത്തിൽ തന്നെ അലക്കിയിട്ടാണ് പിറ്റേ ദിവസം ഇട്ടു പോകുന്നത് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ കലാകാരന്മാർക്ക് ഇതുപോലുള്ള ദാരിദ്ര്യം ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കോമഡി ഉത്സവത്തിൽ വരുന്നവര് ഒരു ദിവസം കൊണ്ടാണ് സ്റ്റാർ ആവുന്നത്
ഇനി ചേട്ടൻ സ്റ്റാറാണ്, പിന്നെ ഈ നാളെ മുതൽ കളറിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തൊട്ട് ഇങ്ങനെയാണ് ജാനമേളയ്ക്ക്, പക്ഷെ അതിന്റെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. ഞാൻ പത്ത് ജുബ ഉപയോഗിക്കാറ് പകർച്ചേട്ടാ. ഉഗ്രം പാട്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഞാൻ ഇടയ്ക്ക് സ്മൂളിലൊക്കെ അങ്ങയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളാണ്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് ഒരുപാട് വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ കയ്യടി ഒരുപാട് വാങ്ങിയിട്ടുള്ള ഒരു കലാകാരനാണ്. അപ്പൊ അതിനുശേഷം കുറച്ചു കാലത്തിന് ശേഷം കോമഡി ഉത്സവത്തിന്റെ വേദിയിലൂടെ അങ്ങയുടെ പാട്ട് കേൾക്കാൻ അവർക്കൊക്കെ കഴിയുന്നു എന്ന് പറയുന്ന അവരെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. നല്ല പാട്ടുകൾ എടുത്ത സെലക്ഷൻസ്, നല്ല രസമുണ്ടായിരുന്നു. പാട്ടിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം അങ്ങ് അതൊക്കെ തെളിയിച്ച് കടന്നു വന്ന ഒരാളാണ്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വേദികളും അതുപോലെ തന്നെ കൂടുതൽ നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയുന്നതും സിനിമയിലൊക്കെ തന്നെ അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കട്ടെ, അതിനുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും ചേട്ടാ, ഒത്തിരി സന്തോഷം. ഗംഭീരമായിരുന്നു, തകർത്തു തിമിർത്തു എന്ന് പറയാം. കാരണം ഞങ്ങളൊരു കുറച്ച് വേദികളൊക്കെ രാജേട്ടനോട് പങ്കിട്ടുണ്ട്. അപ്പൊ ആ വേദികളിലൊക്കെ പോകുമ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്നത് രാജേട്ടന്റെ അടുത്താണ്. പിന്നെ ഈ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകളും രാജേട്ടനാ പാടുന്നത്. ഇത്തരത്തിലുള്ള പാട്ടുകൾ കുറെ എഴുതി കൊടുക്കലോ ആൾക്കാർ, ഇങ്ങനെയുള്ള പാട്ടുകൾ പാടണം. അപ്പൊ സന്യാസിനി അകലേകല അങ്ങനെയുള്ള സെലക്ഷൻ സോങ് ഒക്കെ കൂടുതലും രാജേട്ടന്റെ അടുത്താണ് വന്ന് പാടിപ്പിക്കുന്നത്. അപ്പൊ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഒരു കലാകാരനാണ് രാജേട്ടൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആനയുടെയൊക്കെ തലയെടുപ്പ് എന്ന് പറയുന്ന പോലെ ഒരു വലിയ കലയാണ് ആ മുഖത്തിരിക്കുന്നത്. അപ്പൊ ചെന്നിറങ്ങുമ്പോ ട്രൂപ്പുകാരും ആദ്യം ഫ്രണ്ട് നിർത്തുന്ന രാജേട്ടനെയാണ്, രാജേട്ടനെയാണ് ആദ്യം ഫ്രണ്ട് നിർത്തുന്നത്. അത് എന്ത് പറഞ്ഞാലും ഇന്നത്തെ ഒരു ദാസേട്ടൻ എന്ന് തന്നെ പറയാം. വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം, പ്രോഗ്രാം കറക്റ്റ് സമയത്ത് തന്നെ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ വളരെ നാളുകൾക്ക് ശേഷം നേരിട്ട് കാണാൻ സാധിച്ചു. അന്നത്തെ പോലെ അതിനേക്കാൾ മികച്ച പാട്ടുകളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ രാജേട്ടാ. ഇടയ്ക്ക് എന്താ മാറി നിൽക്കാൻ കാരണം എന്താ? ഇടയ്ക്ക് എനിക്ക് ഒരു അസുഖം വന്നു, കഴുത്തിന്റെ ഡിസ്കിന് തേയ്മാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പത്ത് വർഷം മേലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ അല്ലേ ചേട്ടാ, അതെ രാജേന്ദ്രന്റെ പരിപാടി ബുക്ക് ചെയ്യുക, സുബിറ്റ്സിന്റെ പരിപാടി ബുക്ക് ചെയ്യുക, മാക്സിമം വേദികൾ ഇട്ടിട്ടേട്ടാ. എന്റെ ഒരു സമ്മാനം നെസ്ട്രോണിന്റെ ഒരു LED ചാർജബിൾ ലാമ്പാണ്. താങ്ക്സ് ലോഡ് ചേട്ടാ.